kitabının alıyorsan aynen. Yani pasıbırdı burada. Kayıt durduk olsun lan. Karnataka'yı, Kannada başkentin sözleşmesi. Adamın da Malayalam seni kariyeti değil. Malayalam skule kovuğu hatta Malayalam bediye hatta bunu söylemiyor. Yani kayınlarla Bible Kannada yani. Ningilde sadece Malayalam'ı vaatçıl adıyla sahalçengle Yes. 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 Yes.
നിർബന്ധത്താലെങ്കിലും ദൈവം നമുക്ക് ഭാഗ്യം തന്നെയാസനായ നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട മൂന്ന് ദിവസം ശക്തമായി സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചത് സ്തോത്രം. ദൈവം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നിങ്ങൾ ഇന്നലെ വരെ കേട്ട ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയായിരിക്കും എന്റേത്. സ്തോത്രം. ദൈവദാസന്റെ രീതി വേറൊരു രീതിയായിരിക്കും, എന്റെ രീതി മറ്റൊരു രീതിയാണ്, മറ്റൊരു ദൈവദാസൻ വന്ന മറ്റൊരു രീതിയായിരിക്കും. പ്രൈസ്ദ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അത് കമ്പയർ ചെയ്യുക, അതിനോട് കമ്പയർ ചെയ്യരുത്. പ്രൈസ്ദ സ്തോത്രം. സ്തോത്രം. എല്ലാം ദൈവവചനമാണല്ലോ. അതുകൊണ്ട് സ്തോത്രം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആ രീതിയിൽ സ്തോത്രം നമുക്ക് അത് അംഗീകരിക്കാം. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ ഇത്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നു. ഒരേ ദോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കണം. പ്രൊഫസറോട് സ്തോത്രം. അപ്പോൾ സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം. പ്രൊഫസറോട് സ്തോത്രം. നീതിമാന്റെ പ്രാർത്ഥന. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാന്നുള്ള അറിവോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ ആരാണ്, ഞാൻ എന്റെ ദൈവം ആരാണ്. സ്തോത്രം. ഞാൻ ആരാണെന്നും എന്റെ ദൈവം ആരാണെന്നും ഉള്ള പൂർണ്ണ അറിവോടുകൂടെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറും ടൈം വേസ്റ്റ് ആയിട്ട് മാറും. വെറുതെ കുറെ സമയം കളഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ചുമ്മാ മെനക്കെട്ടത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സ്തോത്രം. നമ്മള് ഈ വേദപുസ്തകത്തിന്റെ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം നമ്മൾ ഉപയോഗിക്കുകയും എല്ലാം നമ്മള് വ്യാഖ്യാനിക്കുകയും എല്ലാം പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രൊഫസറോട് സ്തോത്രം, നമുക്കും പഴയ നിയമത്തിനുണ്ടായിരുന്ന വ്യത്യാസങ്ങളെ പലപ്പോഴും നമ്മൾ മറന്നുകളയും. പ്രൊഫസറോട്, നമ്മള് പാരമ്പര്യത്തേക്ക് മടങ്ങി പോകുന്ന അവസ്ഥകൾ അനേക പെന്തക്കോസ്ത് സഭകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്തോത്രം, നമ്മുടേതായ സ്തോത്ര സ്ഥിതിയെ കുറിച്ച്, നമ്മുടെ അവസ്ഥയെ കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ നമുക്ക് കഴിയും. സ്തോത്രം. കുറെ സമയം കളഞ്ഞേച്ച് കുറെ സമയം വേസ്റ്റ് ആക്കിയിട്ട് പ്രൊഫസറോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടില്ലെന്ന്, ദൈവത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടില്ല, എന്തുകൊണ്ട് എനിക്ക് ഉത്തരം ലഭിച്ചില്ല. സ്തോത്രം. എന്താണ്, എവിടാണ് തകരാർ, എന്താണ് കുഴപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. നീതിമാന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നീതിമാൻ 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 എന്നുള്ള സെന്റൻസ് പല പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. ഒന്ന് എവിടെ വായിക്കുന്നു കന്നഡ സ്തോത്രം, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു പുതിയ നിയമത്തില്. സ്തോത്രം. പഴയ നിയമത്തിലുണ്ടായിരുന്ന ഒരു സംഭവമെടുത്താണ് സ്തോത്രം യാക്കോബ് ഉദ്ധരിക്കുന്നത്. എന്നാൽ യാക്കോബ് പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. അപ്പോ സ്തോത്രം, നീതിമാന്മാർ ആരാണ്? നീതിമാന്മാർ. സ്തോത്രം. 34-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒത്തിരി നീതിമാന്മാരെ അവിടെ കാണാൻ സാധിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിന്റെ സ്തോത്രം ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ യഹോവയുടെ കണ്ണ്
നീതിമാന്മാരുടെ മേലും യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നു അവന്റെ ചെവി ദൈവത്തിന്റെ ചെവി നീതിമാന്മാരുടെ നിലവിളിക്കും തുറന്നിരിക്കും നീതിമാന്മാരുടെ നിലവിളിക്ക ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു മഹാവരണവാക്യം നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ആരെ വിടുവിച്ചു ആരെ വിടുവിച്ചു നീതിമാന്മാരെ വിടുവിച്ചു പതിനെട്ടാം വാക്യം നീതിമാന്റെ അനർത്ഥങ്ങള് അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവയവനെ വിടുവിക്കുന്നു അപ്പൊ നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നീതിമാന്റെ സ്തോത്രം കഷ്ടങ്ങളിൽ ദൈവം അവനെ സഹായിക്കുന്നു സ്തോത്രം ഇവിടെ മറ്റൊരു സ്വരം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ തന്നെ മറ്റൊരു സ്വതന്ത്ര വിഷയം കൂടെ അവിടെ വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് വാക്യങ്ങൾ വായിച്ചല്ലോ ആ മൂന്ന് വാക്യങ്ങളും കാണുന്ന ഒരു ഒരു വിഷയം നമുക്ക് അവിടെ മറ്റൊരു വിഷയം അതിലേക്ക് നമ്മൾ പിന്നെ തിരിച്ചു വരും ഒന്നുകൂടെ ശ്രദ്ധിക്കാം ആദ്യത്തെ വാക്യം പതിനഞ്ചാം വാക്യം നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി നിലവിളി അപ്പൊ നീതിമാന്മാർക്ക് എന്തുണ്ട് സമ്മതിക്കുന്നില്ല നീതിമാന്മാർക്ക് എന്തുണ്ട് നിലവിളിയുണ്ട് ഇവിടെ ആവശ്യം ഇവിടെ നീതിമാന്റെ നിലവിളി ദൈവം കേൾക്കും നീതിമാൻ പക്ഷെ നിലവിളി ഉണ്ട് സ്തോത്രം ഇനി എന്റെ പതിനേഴാം വാക്യം അത് വായിച്ചപ്പോ നീതിമാന്മാർ നിലവിളിച്ചു അവിടെ നീതിമാൻ നിലവിളിച്ചു പതിനെട്ടാം വാക്യം പത്തൊമ്പതാം വാക്യം നീതിമാൻ എന്തുണ്ട് അനർത്ഥവും ഉണ്ട് നിലവിളിയുണ്ട് കരച്ചിലുണ്ട് സ്തോത്രം അപ്പൊ നീതിമാൻ എന്ന് പറയുമ്പോൾ സ്തോത്രം ആരാണ് നീതിമാന്മാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി 37-ാം സങ്കീർത്തനം 25-ാം വാക്യം വെച്ച് 37-ന്റെ 25-ാം വാക്യം ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീർന്നു ഞാൻ കണ്ടിട്ടില്ല നീതിമാന്റെ സന്തതി നീതിമാൻ കഷ്ട അവന്റെ സഹോദരൻ ആഹാരമില്ലാതിരിക്കുന്നത് അവന് വസ്ത്രമില്ലാതിരിക്കുന്നത് അവന് അവനൊരു പ്രയാസം ഉണ്ടാകുന്നു അവനൊരു സഹോദരം എന്താ മുട്ടുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല സ്തോത്രം അങ്ങനെയെങ്കിൽ സ്തോത്രം 92-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം 92-ന്റെ 12 നീതിമാൻ പന പോലെ തഴയ്ക്കും അപ്പോ നീതിമാൻ അനുഗ്രഹവും ഉണ്ട് നീതിമാൻ കഷ്ടങ്ങളും ഉണ്ട് പ്രയാസങ്ങളും ഉണ്ട് സ്തോത്രം അവക്കൂല വസ്തുതി വായിക്കുന്നു എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അവിടെയും നീതിമാൻ എന്ന് വായിക്കുന്നു അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അവന്റെ വിശ്വാസം നീതി എന്ന് കണക്കിടപ്പെട്ടു അപ്പോ സഹോദരൻ അബ്രഹാമിന്റെ വിശ്വാസം നീതി എന്ന് കണക്കിടപ്പെട്ടു അപ്പൊ പ്രൊഫസറോട് സഹോദരൻ ഈ എല്ലാ വാക്യങ്ങളിലും നീതിമാൻ നീതിമാൻ എന്ന് വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാക്കണം ഇവരാരും സഹോദരം പുതിയ നിയമ വിശ്വാസികളല്ല എന്നാ പുതിയ നിയമത്തിൽ ഒരാൾ എങ്ങനെയാണ് നീതിമാനായത് എങ്ങനെയാണ് നീതിമാനായി തീരുന്നത് സ്തോത്രം നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നീതിമാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം സഹായിക്കുന്നു നീതിമാന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു എന്നാൽ സ്തോത്രം റോമാലേഖനം 3-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം മുതൽ വായിച്ച് നീതിമാൻ ആരുമില്ല ഒരുത്തനുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാരും വഴിതെറ്റി എല്ലാരും കൊള്ളരുതാത്തവരായി തീർന്നു സ്തോത്രം പഴയ നിയമത്തിൽ അനേക നീതിമാന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുവെങ്കിലും സ്തോത്രം പുതിയ നിയമത്തിൽ സ്തോത്രം അല്ലെങ്കിൽ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്തോത്രം ദൈവം നോക്കിയപ്പോ നീതിമാനാരുമില്ല
ഒരുത്തൻ പോലുമില്ല യെസ് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി നീതിമാൻ എന്ന് വിളിക്കുവാൻ നീതിമാൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുവാൻ ഒരുത്തനെയും ദൈവം കാണുന്നില്ല സ്തോത്രം അതിന്റെ 22-ാം വാക്യം വായിച്ച് 3:22 അതിന്റെ ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടെ മധ്യത്തിൽ പറയട്ടെ സ്തോത്രം നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ പ്രൊഫസറോട് ഇന്ന് നമ്മൾ വായിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഞാൻ എങ്ങനെ നീതിമാനായ ദിവസം രണ്ട് നാളെ ദൈവം ചരിത്രമായിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ദൈവസേനയിൽ എങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ കഴിയും മൂന്നാമത് ഒരു മഹത്വ പ്രത്യക്ഷത സ്തോത്രം ദൈവം അനുവദിച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു നെക്സ്റ്റ് സ്തോത്രം ഇത് മൂന്നും കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രൊഫസറോട് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളില് ഒരു ഒരു പ്രതീക്ഷയോടെ ജീവിക്കാൻ നമുക്ക് സഹോദരം ഒന്ന് സഹോദരം കൂടുതലും വാക്യം റോമാലയത്തിൽ നിന്നായിരിക്കും വായിക്കുന്നത് നീതീകരണം ശുദ്ധീകരണം മഹത്തീകരണം പ്രൊഫസറോട് ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കണം നമ്മളൊരു സങ്കല്പ ലോകത്തിലല്ല ജീവിക്കേണ്ടത് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സങ്കല്പ ജീവിതമല്ല സഹോദരം ഇന്ന് ഇതൊന്നും സഭകളിൽ കാണാനില്ല ഇന്ന് വിശുദ്ധന്മാരുടെ ഇടയിൽ നിന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ ഇതൊന്നും കാണാനില്ല സഹോദരം അതുകൊണ്ട് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ് നമുക്ക് എവിടെയോ തെറ്റുപറ്റിട്ടുണ്ട് നമ്മളെവിടെയോ തെറ്റുന്നുണ്ട് നമുക്ക് എവിടെയോ നമ്മളെ നടത്തുന്നവരെവിടെയോ തെറ്റുന്നുണ്ട് നമ്മൾ നേതാക്കന്മാർക്ക് തെറ്റുപറ്റുന്നുണ്ട് നമുക്ക് തെറ്റുപറ്റുന്നുണ്ട് നമ്മളത് കണ്ടുപിടിക്കണം നമ്മളൊന്ന് ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രം നമുക്ക് ദൈവസ്ഥാനങ്ങളിൽ കാണാൻ കഴിയത്തുള്ളൂ സ്തോത്രം പ്രിയ വിശ്വാസികളെ സ്തോത്രം ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാനായിട്ട് ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മളെ പോലെ അരിഷ്ടർ വേറെ ഒന്നുമില്ല നമ്മളെ പോലെ നിർഭാഗ്യം വേറെ ആരുമില്ല സ്തോത്രം അതിന് എങ്ങനെയാണ് മലയാളത്തിൽ എങ്ങനെയാണ് അറിഞ്ഞുകൂടാ സ്തോത്ര റോമ കൊരിന്ത്യർ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ സ്തോത്രം 19-ാം വാക്യം 1 കൊരിന്ത്യർ 15:19 സകല മനുഷ്യരിലും അരിഷ്ടന്മാരാകും യേശുവിനെ കണ്ടെത്തിയത് എന്തിനാണ് സഭയെ പോകുന്നത് എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് പോയത് എന്തിനാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാണ് എന്തെങ്കിലും യേശുവിൽ നിന്ന് പ്രാപിക്കുക എന്താണ് നിനക്ക് വേണ്ടത് ജോലി വേണം എനിക്ക് നല്ലൊരു ജോലി വേണം എനിക്കൊരു നല്ല വീട് വേണം എന്റെ ഫ്യൂച്ചർ നന്നായിരിക്കണം എന്റെ ഭവിഷ്യത്ത് നന്നാവണം എന്റെ കുഞ്ഞുങ്ങൾ നന്നാകണം പ്രതിസ്ഥലോട് സ്തോത്രം പല ആഗ്രഹങ്ങള് ലോകപരമായ പല ആഗ്രഹങ്ങള് സ്തോത്രം എന്നാൽ സ്തോത്രം പൗലോസ് പറയുന്നത് ഈ എന്തിനാണ് യേശു ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നത് കർത്താവിലേക്ക് വന്നത് സഭയിലേക്ക് വന്നത് എന്തിനായി പോകരുത് നിങ്ങൾ ദയവായി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ സ്തോത്രം ഞാൻ ആരും കുറ്റപ്പെടുത്തുന്ന അപ്പൊ ഈ ആയുഷ് അല്ല നമ്മുടെ വിഷയം യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചത് കർത്താവിനെ കണ്ടെത്തിയത് ഒരു വിശ്വാസിയായി തീർന്നത് ഈ ആയുഷിൽ എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ആകരുത് പിന്നെ എന്തായിരിക്കണം ആഗ്രഹം പൗലോസ് എന്താണ് പറയുന്നത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ ഈ വചനം വിടരുത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് ഞാൻ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് അപ്പൊ യേശുവിനെ അറിയണം യേശുവിനെ അറിഞ്ഞുകൂടായ നിനക്ക് യേശുവിനെ അറിഞ്ഞുകൂടായ ഇല്ല ഇല്ല
യേശുവിനെ എനിക്ക് ഇനിയും അറിയണം, യേശുവിനെ എനിക്ക് ഇനിയും അറിയണോ? ഹല്ലേലൂയ. അറിയും തോറും വിശ്വാസം വർദ്ധിക്കും, അറിയും തോറും വിശ്വാസം വർദ്ധിക്കും. ഞാൻ മറ്റുള്ള ധാർമ്മിക ലീഡർമാരുമായിട്ട് ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളുമായിട്ട് ഒത്തിരി ചർച്ച ചെയ്തു, മുസ്ലിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, സഹോദര ക്രിസ്ത്യാനികളോടും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് പോകും. ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് വരുമ്പോൾ ഉള്ളി പൊളിച്ചതുപോലെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് സഹോദരം അടത്തി 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 വരുന്ന ഒഴുക്കം വരുമോ? ഒന്നുമില്ല. സഹോദരം ബുദ്ധമതക്കാരോട് സംസാരിച്ചു ഒടുക്കം വരുമ്പോ ഒടുക്കം എടുത്തു. സഹോദരം അവർ പറയാൻ എനിക്ക് അറിയത്തില്ലല്ലോ. ഹിന്ദുക്കളോട് സംസാരിക്കുക, അവർ പറയും ലാസ്റ്റ് 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 വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾക്ക് അറിയത്തില്ല. സഹോദരം ഒടുക്കം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ മലയാളികൾ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കന്നഡയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രദേശത്തോട് സ്വതൃ ദേവരുടെ മൂല കൊടുക്കുന്നുണ്ട്, ദൈവത്തിന്റെ മൂല തിരക്കാൻ പോകരുത്, സ്വതൃം തിരക്കാൻ പോകരുത്. എന്നാ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, അവനെ അറിയോ? അറിയും തോറും വിശ്വാസം എത്രമാത്രം അവനെ അറിയുന്ന സ്വതൃം. അപ്പൊ യേശുവിനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. അതിന്റെ പാപ്പോട്ട് വായിക്കുമ്പോ എങ്ങനെയെങ്കിലും ആ പുനരുത്ഥാനം എനിക്ക് പ്രാപിച്ചെടുക്കണം. അപ്പൊ എന്റെ ഉദ്ദേശം ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ളതല്ല. പിന്നെ സ്വതൃം അവന്റെ പുനരുത്ഥാനത്തിൽ ഞാൻ പങ്കാളിയായി തീരണം. ഒരാഴ്ചക്കാലമെല്ലാം വിശ്വാസിയായിട്ട് ക്രിസ്ത്യാനിയായിട്ടില്ല ബന്ധപ്പോസാനായിട്ട് ജീവിച്ചു വെച്ച് ഈ പുനരുത്ഥാനം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിൽ, രൂപാന്തരം നിന്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്തലാവും? ആരാധിച്ചതുകൊണ്ടും പാടിയതുകൊണ്ടും അന്യഭാഷ പറഞ്ഞതുകൊണ്ടും കൊടുത്തതുകൊണ്ടും ഒന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നടന്നേ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അക്കരനാട് നമുക്ക് കാണുവാനും കഴിയത്തില്ല, നമ്മൾ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിപ്പാനും കഴിയത്തില്ല, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം വ്യർത്ഥമായി പോകും. അതുകൊണ്ട് സ്തോത്രം നമ്മള് സ്തോത്രം ആ കൊരിന്തിലേഖനത്തിലേക്ക് മടങ്ങി വരാം. കൊരിന്തിലേഖനത്തിലേക്ക് പോകുന്ന ദിവസം പറയുന്നത് ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ ഈ ആയുഷിൽ മാത്രം എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ ആയുഷിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പ്രൈസറോട് അത് ദൈവത്തിന് അനുഗ്രഹം എന്ന് കരുതിക്കോ. തെറ്റല്ല സ്തോത്രം, അത് മാത്രമല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് പ്രൈസറോട് സ്തോത്രം. ചിലർ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലിരിക്കുന്നവർ പറയാറുണ്ട്, അയ്യോ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ പോയതാ വലിയ അനുഗ്രഹം, ഇവിടെ ജോലി കിട്ടിയതാ വലിയ അനുഗ്രഹം, ഇവിടെ വന്ന് കണ്ടപ്പോഴോ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അയ്യോ അവിടെ ആയിരുന്നു നല്ലത്. രാത്രി ഏതാ പകലേതാന്ന് അറിയാതെ ഇതൊരു അനുഗ്രഹമാണോ? പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സമാധാനത്തോട് ദൈവവാക്ക് നിർത്തലാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാൻ, സത്യത്തിൽ ആരാധിപ്പാൻ അവസരം കിട്ടിയെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ലിവർപൂളിലെ ഒരു സഭയത്ത് ആരാധന കഴിഞ്ഞ് ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. ആരാധന കഴിഞ്ഞ് പാസ്റ്റും വിശ്വാസം ഇല്ലാത്തവരും മീറ്റിംഗ് നടന്നിട്ട് ഒരു വിശ്വാസം ഇവിടെ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു 800,000 രൂപ ഒരു ഏജന്റിന് കൊടുത്ത് വൈഫ് ഇവിടെ സ്റ്റുഡന്റ് വിസ വന്നിരിക്കുക, ഏകദേശം ഒരു 48-50 വയസ്സുള്ള സ്റ്റുഡന്റ് ഏകദേശം 800,000 രൂപയ്ക്ക് കൂടുതൽ ഏജന്റിന് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് ബാക്കി ചെലവാക്കി അവരിവിടെ ഇംഗ്ലണ്ടിൽ ജോലിക്ക് വന്നിരിക്കും. അപ്പം ഭർത്താവ് 50 വയസ്സ് കാണും, 50, 52, 54 വയസ്സുള്ള മനുഷ്യന് ഏകദേശം എന്റെ പ്രായമുണ്ട്, അത്ര ഇല്ലെന്ന് തോന്നുന്നു. സ്തോത്രം ഡിപ്പെൻഡറായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുക. എന്താണ് ജോലി കിട്ടുന്നത്? സ്തോത്രം കൂലിപ്പണി ഇവിടെ ചെയ്യണം. സ്തോത്രം
SLC, now, on ninth, like a particular flying on the hill. Janjo G. Paisan, you can cover us as well. Praise the Lord, so. Three last one, I'm looking at the new door, the record of the Praise the Lord, Stotra. Abom, you do argue on the new door. Stotra, dear, you won't play. They were Parijan, put the landing. They were Samathan, put the line. Amen. They were Parijan, Prah, Chilang, Amen.
Praise the Lord, Stotram. Ivarikkan samayullah, ningal adu pinnidu vaichal, ningalkku manasilagum. Avare Stotram, Stotram, adrishinaya devathinte shaktiye vittittu. Praise the Lord, drishyamaya manusha, pashu, pakshi, sarpadigalude moorthiye undaki, roopangale undaki, adine aaradhikkan thodangi. Praise the Lord, Stotram. Adukondu devu avare thirichu. Yes. Praise the Lord, രണ്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യഹൂദനെ കുറിച്ച് കാണുന്നു. Yes. Praise the Lord, ധർമ്മ ന്യായപ്രമാണം ലഭിച്ചതായ യഹൂദൻ. Praise the Lord, സ്തോത്രം. ആ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിച്ചില്ല. അവനെ അത് നീതീകരിപ്പാൻ അതിന് ശക്തിയില്ലാതെ പോയി. നീതീകരണത്തിന് സ്തോത്രം, ന്യായപ്രമാണത്തിന് നീതീകരണം മനുഷ്യന് വരുത്തുവാൻ കഴിയാതെ പോയി. മൂന്നാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഓ ജാതിയിൽ ഒരുത്തരുമില്ലോ. Praise the Lord. രണ്ടാമധ്യായത്തിൽ പറയുന്നു, യഹൂദനിൽ ഒരുത്തരുമില്ല. മൂന്നാമധ്യായത്തിൽ പറയുന്നു, ഒരുത്തരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. എന്നാ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ദൈവം സ്തോത്രം. അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ജീസസ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ 22 വാക്യം ഒന്ന് വായിച്ചു. അതിന്റെ ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ, വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. നീതിമാൻ ഒരുവനുമില്ലെന്ന് പറഞ്ഞ ദൈവം വിശ്വാസത്താൽ നമ്മളെ നീതീകരിപ്പാൻ, അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണം. വിശ്വസിക്കുന്നു എങ്കിൽ ആ നീതീകരണം നമുക്ക് ലഭിക്കും. പ്രൊഫസറോട് സ്തോത്രം. എങ്ങനെ നീതീകരണം പ്രാപിപ്പാൻ കഴിയും? നാലാം അധ്യായത്തിന്റെ പ്രൊഫസറോട് സ്തോത്രം. എന്ത് വിശ്വസിക്കണം? 24-25 വാക്യം. അവനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമായി മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി അവനെ ഉയർപ്പിച്ചുമിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക്, വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ, നീതി കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പോ സഹോദരം, ഞാൻ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവൻ മരിച്ചു, എനിക്ക് വേണ്ടി അവൻ പുനരുത്ഥാനം പ്രാപിച്ചു, എനിക്ക് വേണ്ടി അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള എന്റെ വിശ്വാസം. ഞാൻ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗൊൽഗൊഥായിൽ നടന്ന ദൈവിക പദ്ധതിയെ ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ അതെനിക്ക് നീതി എന്ന് കണക്കെടുക്കും. ദൈവത്തിൽ അബ്രഹാമിന് ക്രിയകളുണ്ടല്ല, ദൈവത്തെ അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചത് അബ്രഹാമിന്റെ വിശ്വാസം ദൈവം നീതി തന്നെയെങ്കിൽ. നാലാം അധ്യായത്തില് പൗലോസ് അതാണ് ആദ്യം തൊട്ട് അന്ത്യം വരെ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരണം. പ്രൈസ്റ്റ് ഞാൻ വിശ്വസിക്കണം. നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾ വിശ്വസിച്ചല്ലോ. സ്തോത്രം. അതെ, വിശ്വസിച്ചു. വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദൈവസേനയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് പറ്റുന്നതായ തകരാറുകളെ, ഇതിന്റെ ഇടയ്ക്ക് പറ്റുന്നതായ സ്തോത്രം സ്തോത്ര ക്രമക്കേടുകളെ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. വിശ്വാസത്താലുള്ള നീതി, വിശ്വാസത്താലുള്ള നീതികളെ ലഭിക്കണമെങ്കിൽ കൺവെൻഷൻ പ്രാസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രൈസ്റ്റ് പ്രശ്നങ്ങൾ രക്ഷിപ്പാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാൻ പറയുമ്പോൾ എല്ലാവരും കൈവെക്കി പലരും മുന്നോട്ട് വരാറുണ്ട്. സ്തോത്രം. നല്ലതാണ്, അതുകൊണ്ട് മാത്രം നീതീകരണം ലഭിക്കത്തില്ല. സ്തോത്രം. നീതീകരണം ലഭിക്കണമെങ്കിൽ ഞാൻ ആരാ ആദ്യം സമ്മതിക്കണം. എന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്തോത്രം അവനെ ദൈവം തകർത്തു. സ്തോത്രമല്ലേ, നമ്മുടെ അകൃത്യ നിമിത്തം അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, വലിയൊരു കരച്ചിലോടുകൂടെ, കണ്ണുനീരോടുകൂടെ, ഒരു സമർപ്പണത്തോടുകൂടെ, ഏറ്റുപറച്ചിലോടുകൂടെ പ്രസ്തുതികളെ സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അതേ കർത്താവേ ഞാൻ പാപിയാകുന്നെന്ന് സമ്മതിച്ച് സ്തോത്രം എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്
Resulü Yeşu Kristi'nin kruşuyla marnam. Yeriki verdi, yana nedi yorulatır verdi. Yana visvası kinnangil matur. Resulü ha visvası tal. Namur nedi yorulatır. Hallelujah. Stotram. Angin engil. Stotram. Yeniki dayri vay. Angin visvası çıkundengil. Yeniki dayri vay parayan. Yan devasanın nedi vay. Amen. Stotram. Stotram. Yavru vakitliye poyeçin. Amkı madangin pinne avişitliye peram. Revelation. Apra uli pahadu usan 22 nam kiyayetinde. Bağlanamak için. விசுத்தன் தன்னைத்தான் விசுத்தியாக அங்கே எங்கில் நீதிமான் உண்டு விசுத்தனும் உண்டு சலோடு சோதரம் ஞானே சோதர ஒரு சபையில் இங்கே பிரசங்கிச்சபோ ஆ பிரசங்கம் கழிஞ்சு சேஷம் ஒரு சோதர ஆள் வளர சோதரம் பலமாய் என்னோட தர்க்கிச்சு சோதரம் ஞங்களெங்கனா நீதிமான் நம்ம எங்கே விசுத்தனாக சாத்தியம் சோதரம் நம்மளெங்கன விசுத்தராக நம்ம சோதரம் நம்ம தட்டியாருலே பாவம் செய்யாருலே സോദരം ചെറിയ കളങ്ങളൊക്കെ പറയാറില്ലേ സോദരം അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ സോദരം പിന്നെ നമ്മൾ ഇങ്ങനെ അവിശുദ്ധരായിരിക്കുന്നു സോദരം ഞാൻ അതാ പറഞ്ഞ ആവശ്യത്തെ കുറിച്ചുള്ള ഒരു അറിവ് പ്രാപിച്ച് നമ്മൾ ആരാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സോദരം പ്രാർത്ഥിക്കാവുന്ന ദിവസമല്ല സോദരം പത്രോസനല്ലായിരുന്നു ഒരു വാക്യം വായിച്ച് നീതിമാനുണ്ടല്ലോ സോദരം അപ്പം വെളിപ്പാട് ദിവസത്തിൽ വായിച്ച വാക്യം വിടരുത് നീതിമാനുണ്ടല്ലോ വിശുദ്ധനുണ്ടല്ലോ സോദരം പത്രോസിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് പത്രോസ് ഒന്നിന്റെ 17 ജീസസ് പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീ സോറി 13 വാച്ചേ ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കീൻ വിശുദ്ധരുണ്ടോ വിശുദ്ധരുണ്ടോ വിശുദ്ധരായി ജീവിക്കാൻ പറ്റുമോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനെങ്കിൽ നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങള് വിശുദ്ധരായിരിക്കും അവിടെ ഒരു ചെറിയ ഭാഷയുടെ തകരാറുണ്ട് സ്തോത്ര കന്നഡയിൽ പറയുന്നത് സ്തോത്രം അവിടെ മലയാളത്തിൽ പറയുന്നത് വിശുദ്ധ ഒന്നു വായിച്ച സിസ്റ്ററെ സ്തോത്രം നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഓ സ്തോത്രം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും എന്നാ ഞങ്ങളുടെ ഭാഷയില് അനുസരണമുള്ള ദൈവമക്കൾക്ക് തക്കവണ്ണം അനുസരണമുള്ള ദൈവമക്കൾക്ക് തക്കവണ്ണം എന്ന് വെച്ചാൽ എന്നേക്കാൾ മുമ്പ് വിശുദ്ധരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ അനുസരണമുള്ള വിശുദ്ധന്മാർക്ക് തക്കവണ്ണം ഞാൻ എന്നെ തന്നെ മാതൃകയാക്കാൻ പറ്റത്തില്ല എനിക്കൊരു മാതൃകയുണ്ട് എന്റെ മുമ്പിൽ പോയ വിശുദ്ധന്മാർ അവരെ മാതൃകയാക്കി ആ വിശുദ്ധി ദൈവവചനപ്രകാരമുള്ള ആ വിശുദ്ധിയെ ഞാൻ മാതൃകയാക്കണം പറഞ്ഞ മനസ്സിലായോ ചെറിയ ഒത്തിരി വ്യത്യാസം മലയാളത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ചിലത് മലയാളം ശരി ചിലത് കന്നഡ പ്രൊഫസറോട് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ അത് മനസ്സിലാവും പ്രൊഫസറോട് സ്തോത്രം അപ്പൊ എനിക്കൊരു മാതൃകയുണ്ട് സ്തോത്രം അത് എന്റെ മുമ്പിൽ പോയ വിശുദ്ധന്മാരാണ് ആ വിശുദ്ധന്മാരെ മാതൃകയാക്കി വിശുദ്ധിയിൽ ജീവിക്കണം പ്രൊഫസറോട് സ്തോത്രം ഞാൻ ഇവിടെ വന്ന് ഇനിയിപ്പൊ അഞ്ചാമത്തെ സഭയ സ്തോത്രം അഞ്ചാമത്തെ സഭയില്ല സ്തോത്രം ഞാൻ ഒരു കാര്യം പറയാം സ്തോത്രം സ്തോത്രം പ്രൊഫസറോട് സ്തോത്രം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ സ്തോത്രം
ഇവിടെയുള്ള മതാമമാരെയല്ല നമ്മൾ മാതൃക ഇവിടെയുള്ള സായിപ്പുമാരെയല്ല നമ്മൾ മാതൃകയാക്കി സഹോദര അവർ മാതൃകയാക്കി ആക്കി ആക്കി ഇല്ലെങ്കിൽ അവര് മറ്റുള്ളവരെ മാതൃകയാക്കി ഇന്ന് അവരുടെ പള്ളികളും അവരുടെ ദേവാലയങ്ങളെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാറ്റിയാണ് നശിച്ചുകൊണ്ടിരിക്കുക ആ സന്ദേശം അവരുടെ ചിന് തലമുറയില്ല നമ്മൾ അങ്ങനായി പോകരുത് വിശുദ്ധന്മാർ അങ്ങനായി പോകും നമുക്കൊരു സഹോദര മാതൃകയുണ്ട് ഈ വിശുദ്ധ വിശുദ്ധ സഹോദര വിശുദ്ധിയുടെ ഉപദേശത്തിന് മാതൃകയായി ജീവിച്ച അനേക ഭക്തന്മാരാണ് അവരെ മാതൃകയാക്കണം സഹോദര ഇവിടെ ആൾക്കാർ കുറവാണ് ഉള്ളവർ വളരെ ഡീസന്റ് ആക്കണമെന്ന് ദൈവത്തിന് സഹോദരം ചെയ്യുന്നു എന്നാൽ ചില സഭകളിൽ ചെല്ലുമ്പോൾ സഹോദരം ചില ചിലരെ നോക്കാൻ നാണം മതാമമാരെ അല്ല മാതൃകയാക്കേണ്ടത് നമ്മുടെ സായിപ്പുമാരെ അല്ല മാതൃകയാക്കേണ്ടത് നമ്മുടെ വിശുദ്ധന്മാരെ മാതൃകയാക്കണം നിങ്ങളെ വിളിച്ചവൻ ആരാണ് നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകിയോ നിങ്ങളും വിശുദ്ധരായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിശുദ്ധനായി തീരുന്നത് എങ്ങനെയാണ് ഞാൻ നീതിമാനായി തീർന്നത് സ്തോത്രം എങ്ങനെയാണ് ഞാൻ നീതിമാനായി തീർന്നത് സ്തോത്രം ഒന്നോ സ്തോത്രം അഞ്ചാം റോമാലകൻ അഞ്ചിന്റെ ഒന്ന് റോമറാജിന്റെ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നീതി നമ്മുടെ നീതികരണം എങ്ങനെയാണ് മൂന്നാമത്തേതിലേക്ക് തിരിച്ചു വരെ 20 വാക്യങ്ങൾ വായിച്ചു നമുക്ക് മുന്നോട്ട് പോവാം 3:20 റോമർ 3:20 അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവന്റെ മരണത്തിലുള്ള വിശ്വാസം അവന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്ക് പെരുന്നാൾ ആചരിക്കാനല്ല നമുക്കതൊരു സ്തോത്ര കളിയാക്കൽ സ്തോത്ര അതൊക്കെ ഒരു കളിയാക്കൽ അതൊക്കെ ഒരു തമാശയാണ് സ്തോത്രം യേശുക്രിസ്തുവിന്റെ ക്രൂശ് സ്തോത്ര പൗലോസ് സ്തോത്രം ഓ സ്തോത്ര യവനർ ജ്ഞാനം അന്വേഷിക്കുന്നു യഹൂദൻ അടയാളങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രൂശാണ് നമ്മുടെ ശക്തി ക്രൂശിക്കപ്പെട്ട യേശുവിനെ നീതീകരണത്തിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അവന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുക രണ്ട് 6:17 റോമർ 6:17 എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരിക്കുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശ്വാസത്താലുള്ള നീതീകരണം അത് തന്നെയാണ് എങ്കിലും അതിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്നവർ അനേകരുണ്ട് സ്തോത്രം ക്രൂശിമൂലം വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ പേര് പറയുന്നവരെല്ലാം ക്രൂശീകരണം വിശ്വസിക്കുന്നു പക്ഷേ രണ്ടാമത്തെ സ്റ്റെപ്പ് നിന്നെ പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തെ പഠിപ്പിച്ചപ്പം നിങ്ങളുടെ ലോക്കൽ സഭയിലെ പാസ്റ്ററായിരിക്കാം നാട്ടിലെ പാസ്റ്ററായിരിക്കാം വിസിറ്റിംഗിന് വന്ന പാസ്റ്ററായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസനായിരിക്കാം ഒരു വിശ്വാസിയായിരിക്കാം എന്ത് ചെയ്യണം നിങ്ങളെ പഠിപ്പിച്ചതായ
വിശുദ്ധ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കണം. വിശ്വാസികളെ വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യത്തത് വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇച്ചിരി കഠിനമായ വിഷയം. നിങ്ങൾ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് പ്രയാസം, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസം. അതുകൊണ്ട് സ്തോത്രം. ഒന്നാമത്തത് സ്തോത്രം വിശ്വാസത. എന്താണ് വിശ്വസിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ വിശ്വസിക്കുക. മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും എനിക്ക് വേണ്ടി. എന്നാൽ പ്രശ്നോട് അത് വിശ്വസിക്കുന്നവർ അനേകരുണ്ട്. അവരെ എല്ലാവരും ദൈവം നിരീകരിക്കത്തില്ല. അവരെല്ലാരും വിശുദ്ധരല്ല. വിശുദ്ധരെന്ന് പറയണമെങ്കിൽ അവരെ പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തെ എന്താണ് പറയുന്നത്? ദയവായി പറയാം. നിങ്ങളെ പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കണം. വിശ്വസിക്കുകയല്ല, അനുസരിക്കണം. പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ചെങ്കിൽ മാത്രമേ. ഞാനൊരു നീതിമാനാണ് ദൈവസേനയിൽ പറയാൻ പറ്റുന്നത്. കാരണം പൗലോസ് പറയുന്നത്, പൗലോസ് പറയുന്നത് സ്തോത്രം. ഫിലിപ്പി ലേഖനം മൂന്നാമത്തെ നമ്മൾ വാച്ചു വാക്കി തിരിച്ചുകൂട. ഒമ്പതാം വാക്യം വായിച്ചു, മൂന്നിന്റെ ഒമ്പത്. ഫിലിപ്പി മൂന്നിന്റെ ഒമ്പത്. ന്യായപ്രമാണത്താലുള്ള എന്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ. വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി. അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തീർന്നില്ല. പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം. അപ്പോസ്തല പ്രവൃത്തി പത്താം അധ്യായത്തിലെ എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശ്രദ്ധാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും അവൻ ഭക്തനാണ്. തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു മനുഷ്യനെ ഇവിടെ ബൈബിൾ പ്രസന്റ് ചെയ്യുന്നു. സ്തോത്രം. ഒരു നല്ല മനുഷ്യൻ, അവന്റെ ഗുണങ്ങളെ കേട്ടോ. ഒന്നാമതായി അവനൊരു ഭക്തനാണ്. രണ്ടാമത് സ്തോത്രം, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. വായിക്കുമ്പോൾ അല്പം ചിന്തിക്കണം കേട്ടോ. സ്തോത്രം. വിശ്വാസിക്ക് പറയാൻ പറ്റുമോ? പെന്തക്കോസ്തുകാർക്ക് പറയാൻ പറ്റുമോ? ഞാൻ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. വിശ്വാസികൾക്ക് പറയാൻ പറ്റും. ഞങ്ങള് സകല ഗ്രഹത്തോട്, ഞാനും എന്റെ വൈഫും എന്റെ മക്കളും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് ദൈവത്തെ ഭയപ്പെടുന്നു. സ്തോത്രം. ഒന്നിച്ച് ഒരു ഭായിരുന്നു പാട്ടും പ്രാർത്ഥനയും ചെയ്യുന്ന എത്ര വിശുദ്ധന്മാരുണ്ട്. സ്തോത്രം. എത്ര തിരക്കുണ്ടെങ്കിലും അത് വിടരുത് കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ആകത്തില്ല, ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കുടുംബത്തിന്റെ ഐക്യത നിലനിർത്തണമെങ്കിൽ പിതാക്കന്മാര് കാണിച്ച മാതൃക കുടുംബ പ്രാർത്ഥന വിട്ടുകളായി. എപ്പോഴും എപ്പോഴും ചിലപ്പോ പറ്റിയെന്നിരിക്കത്തില്ല, പക്ഷെ പറ്റുന്ന സന്ദർഭം കൊണ്ട് നഷ്ടപ്പെടുത്തുന്നു. സ്തോത്രം. ഇവിടുത്തെ സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത്, നാട്ടിലാണ് അങ്ങനെ പറയത്തില്ല. ഞാന് ഇവിടുത്തെ ഇതനുസരിച്ച് പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, മക്കളോട് കൂടെ ഒന്നിച്ചിരുന്ന് ഒരു പായലിരുന്നുണ്ട് കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. സ്തോത്രം. കൊർന്നേലിയോസിനെ കുറിച്ച് പറയുന്നത് അവൻ ഭക്തനായിരുന്നു. രണ്ട്, അവൻ സകല ഗ്രഹത്തോടും കൂടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, താപോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും അവന്റെ സകല ഗ്രഹം എന്ന് പറഞ്ഞ ഭാര്യയും മക്കളും മാത്രമല്ല, അവന്റെ വേലക്കാർ പോലും.
Praise the Lord. Yes. Variyu makkalum maatramalla. Avanda velakkaru porum. Tathave stotra. Grahamore adu cherthaanu parayunnu. Yes. Praise the Lord. Moona. Avana moonavante qualification. Janathe. Avanu janathinu valare daana dharmangal kodukkunnavarayirunnu. Stotra. Moon naalavathu. Eppozhum devathirukku. Avan eppozhum praarthikkunnavarayirunnu. Amen. നമ്മള് ഒരു സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രതി സ്ഥലവും കൊന്നല്യോസ് എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത് അവനെപ്പോഴും പ്രാർത്ഥിക്കുന്ന അടുത്ത വാക്യം അവൻ പകൽ ഏകദേശം 9:00 നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു അടുത്തു കൊന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു അഞ്ചാമത് ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം ചേർക്കാം ദർശനം കാണുന്നത് സ്തോത്രം എന്നാൽ അടുത്ത വാക്യം നിന്റെ പ്രാർത്ഥനയും ധർമ്മവും നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക തോർക്കൊല്ലനായ ശീമോനെ വിശുദ്ധ സ്തോത്രം അവനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ക്വാളിഫിക്കേഷൻ സ്തോത്രം സോറി വിശുദ്ധന നല്ല പറഞ്ഞത് സ്തോത്രം എന്തെല്ലാമാണ് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ കേട്ടോ ശ്രദ്ധിച്ചോണം നീതിമാനൊന്നും ഭക്തനും വിശുദ്ധനൊന്നും പറഞ്ഞില്ല അവൻ ഭക്തനാണ് സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ് പ്രാർത്ഥിക്കുന്നവനാണ് ദർശനം കാണുന്നവനാണ് പരിസരോട് താഴെ ദൈവദൂതം പറയുന്നു കൊർന്നലിയോസ് നിന്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനയെല്ലാം സ്വർഗത്തിലെത്തി പക്ഷെ നീ സ്വർഗത്തിലെത്തണമെങ്കിൽ പത്രോസിനെ വരുത്തി പത്രോസ് വരുന്ന ഉപദേശം കേൾക്കും ഭക്തന്മാരെന്ന് നടിക്കുന്നവരെയൊക്കെ കണ്ട് നമ്മൾ അവരെ അങ്ങ് സ്തോത്ര അഡപ്റ്റ് ചെയ്യുമെന്ന് ചെയ്യരുത് ഭക്തിയുടെ വേഷം ധരിച്ച് വലിയ ഭക്തന്മാരും പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഞങ്ങൾ ദാനം ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു അത് ചെയ്യുന്നു ഹോസ്റ്റൽ നടത്തുന്നു ഞങ്ങളെ പിള്ളേരെ പാവപ്പെട്ടവരെ പഠിപ്പിക്കുന്നു ഞങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പ്രൊഫസറോട് സ്തോത്രം ഒത്തിരി അവകാശപ്പെടുന്നവരുണ്ട് സ്തോത്രം അവരെയൊക്കെ നമ്മൾ കയറി സ്തോത്രം അബദ്ധത്തിൽ പോലും തെറ്റിദ്ധരിച്ചു പ്രൊഫസറോട് സ്തോത്രം കൊർന്നലിയോസ് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരാരും പക്ഷേ കൊർന്നലിയോസ് സ്വർഗത്തിലെത്തണമെങ്കിൽ പത്രോസിനെ വരുത്തണം പത്രോസ് വന്ന് ഉപദേശം പറയണം അത് മനഃപൂർവ്വം അനുസരിക്കണം എങ്കിൽ മാത്രമേ നീ സ്വർഗത്തിലോട്ട് പോകൂ ഉപദേശ രൂപത്തെ ദൈവം തന്നതായ ഉപദേശ രൂപത്തെ സ്തോത്രം യൂത പറയുന്നത് ഒന്നാം വാക്യത്തിൽ യൂത എന്താണ് പറയുന്നത് യൂതയുടെ ലേഖനത്തിൽ വായിച്ചു എളുപ്പം വായിച്ചു ഞാൻ പറഞ്ഞത് സ്തോത്രം ഒരിക്കലായി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്നു ലോറി ടു ഗോഡ് യൂതയുടെ ലേഖനം ഒന്നാം വാക്യം യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ ശ്രമിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വിശ്വാസത്തിനു വേണ്ടി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന്റെ ഉപദേശം അതനുസരിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം നീതിമാനായ ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ അപ്പൊ രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ഒന്ന് വിശ്വസിക്കുക രണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യം ലഭിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഇത് വേണ്ടിയാണ് ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമേ
പ്രാർത്ഥന ഉള്ള പ്രയോജനം. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ എന്റെ പ്രാർത്ഥന ടൈം വേസ്റ്റ് ആണ്. ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിന്റെ 22-ാം വചനം തോന്നി വച്ച് ഒന്ന് യോഹന്നാൻ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ദൈവം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അടുത്ത വാക്യം, അവന്റെ കൽപ്പനകളാൽ നാം പ്രമാണിച്ച്, അവന്റെ കൽപ്പനകളാൽ അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അവ യാചിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്റെ മനസാക്ഷി എന്നോട് പറയണം, സ്തോത്രം ഞാൻ സ്തോത്രം എന്താണ് ദൈവസന്നിധിയിൽ നീതിയോട് നടക്കുന്നതെന്ന്. ഞാൻ ദൈവസന്നിധിയിൽ നീതിയോട് നടക്കുന്നു എന്ന് എന്റെ മനസാക്ഷി എന്നോട് സാക്ഷി പറയുന്നു. അതില്ല എങ്കിൽ ദൈവം എന്നൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. വിടുന്നില്ല, ഞാന് ആവശ്യത്തിലേക്ക് മടങ്ങി വരുന്നു. സ്തോത്രം. ഒരു മനസാക്ഷിയിൽ ഒരു സ്തോത്രം. മലയാളത്തിൽ അത് വളരെ ശക്തമായ ഒരു സെന്റൻസ് ആണ് പ്രാഗൽഭ്യം എന്നുള്ളത്. സ്തോത്രം കന്നഡയിൽ ധൈര്യം, ധൈര്യമല്ല പ്രാഗൽഭ്യം, കോൺഫിഡൻസ്. ദൈവത്തെ കുറിച്ച് എനിക്കൊരു എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാം. ആ കോൺഫിഡൻസ് ഇല്ലാതെ, ആ പ്രാഗൽഭ്യം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തോട്ടും പ്രയോജനമില്ല. നമ്മുടെ അന്യഭാഷയൊക്കെ നല്ലതാണ്, നമ്മുടെ പ്രാർത്ഥനയും സ്തോത്രം, നമ്മുടെ ഉപവാസമൊക്കെ നല്ലതാണ് സ്തോത്രം. അതൊക്കെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ തന്നെ ചെയ്യണം. നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസിയുണ്ട്, ഞങ്ങളുടെ സഭയിലുള്ള സ്തോത്രം, അതിലൊക്കെ ഇൻഡിപെൻഡൻസ് സഭയിലുള്ള വിശ്വാസിയുണ്ട്. ഇദ്ദേഹം അവിടുത്തെ വർഷിപ്പ് ലീഡറാണ് സ്തോത്രം. ആ സഭയിലെ ഇൻഡിപെൻഡൻസ് സഭയിലെ വർഷിപ്പ് ലീഡറാണ് അദ്ദേഹം. അവിടെ പാട്ട് അവിടെ തുടങ്ങി ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അന്യഭാഷ തുടങ്ങും. ഈ അന്യഭാഷ കേൾക്കുന്നവരെ മറ്റു ചില കേൾക്കുന്നവരൊക്കെ അന്യഭാഷ തുടങ്ങും. ഭയങ്കര അന്യഭാഷ, ഭയങ്കര അന്യഭാഷ, ഭയങ്കര ആരാധന. ഞങ്ങളാകെപ്പാടെ സ്വാസം കിട്ടി. കാരണം ഞങ്ങളുടെ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് പ്രയാസമായിട്ട്. കാരണം ഇവന്റെ വർഷിപ്പിന് പോകണമെന്ന എല്ലാവരുടെ ആഗ്രഹം. സ്തോത്രം അങ്ങോട്ടാ വിളിക്കുന്നത്, അങ്ങോട്ടാ സ്തോത്രം ആഗ്രഹം. ഭയങ്കര വർഷിപ്പ് ചെറുപ്പക്കാർ സ്തോത്രം. അത്രയ്ക്ക് അന്യഭാഷ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവന് സ്തോത്രം ഒരു CSI പെണ്ണിനെ കെട്ടി. CSI പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ പിന്നെ CSI സഭയിൽ ആരാധിക്കും. സ്തോത്രം ഇവരെ കിട്ടുമ്പോ ഞങ്ങൾ ചോദിക്കും, എന്തു ചെയ്യുന്ന അന്യഭാഷ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മിണ്ടത് പോലും. അവന് നാണോ പറയാൻ? ഞാൻ അന്യഭാഷ പറഞ്ഞു എന്ന് പറയാൻ ഇപ്പൊ അവന് നാണോ? സ്തോത്രം. അതെന്തൊരു അന്യഭാഷയായിരുന്നു. അപ്പൊ ഇതൊക്കെ മനുഷ്യരെ കാണിക്കാനായിട്ട്, ആരെയോ പ്രസാദിപ്പിക്കാനായിട്ട്, ഒരിക്കലും ആകരുത് കേട്ടോ. നിങ്ങളെ ആരും കുറ്റം പറയല്ല. ഒരിക്കലും അങ്ങനെയുള്ളത് നമ്മൾ മനസ്സ് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ സ്തോത്രം, നമ്മുടെ ആരാധന, നമ്മുടെ അന്യഭാഷ, നമ്മുടെ ഉപവാസം, നമ്മുടെ സ്തോത്രം, ഭക്തി സ്തോത്രം, അത് സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി മാറണം. ഭക്തിയുടെ വേഷമല്ല വേണ്ടത്, ഭക്തിക്കകത്തൊരു ശക്തി ഉണ്ട്. സ്തോത്രം. ഭക്തിയുടെ വേഷമല്ല വേണ്ടത്, ഭക്തിക്കകത്തൊരു ശക്തി ഉണ്ട്. സ്തോത്രം. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് ശരിക്കും പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ച്, എബ്രായ 10-ന്റെ 22. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട ദുർമനസാക്ഷി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. സ്തോത്രം. കർത്താവ് പറഞ്ഞ വാക്യങ്ങളൊക്കെ അറിയാണല്ലോ സ്തോത്രം. എന്തെങ്കിലും ഏതെങ്കിലും പ്രയാസം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം,
അതിനെ ഒക്കെ ക്രമീകരണം വരുത്തിയേച്ച് പ്രാർത്ഥിക്കാവൂ. ആമേൻ. സ്തോത്രം. വെറുതെ വെറുതെ സമയം കളയരുത്. വെറുതെ നമ്മള് വേഷഭക്തി കാണിക്കരുത്. എന്തെങ്കിലും ക്രമപ്പെടുത്താനുള്ള കാര്യങ്ങള് ക്രമീകരിക്കേണ്ട കാര്യങ്ങള് വിട്ടുകളയേണ്ട കാര്യങ്ങള് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങള് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങള് എല്ലാമായിട്ട് മാത്രമേ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കൂ. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും. ശുദ്ധവെള്ളം എന്ന് പറയുന്നത് ദൈവവചനമാണ് കേട്ടോ. ശുദ്ധവെള്ളം വേറെ ഇല്ല ലോകത്തിൽ, ഒരു വെള്ളവും ശുദ്ധമല്ല. മനുഷ്യരോട് സ്വാദ്രഹം ഒരു വെള്ളം കൊണ്ട് കഴുകാനും ശുദ്ധമാകത്തില്ല. ഇവിടെ ശുദ്ധവെള്ളം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഒത്തിരി വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്ത വാക്യം വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ട്. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക്. സമയം നീണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സമയം പറഞ്ഞില്ല. ഉപവാസപ്രാർത്ഥനയും വരുമ്പോഴും പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം. എന്തിനാണ് ദൈവജനം പ്രസംഗിക്കുന്നത്? മലയാളത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്, അത് ഞാനത് ക്രമപ്പെടുത്തി പറയാം. ഒന്നുകിൽ മത്തിയോ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം വായിച്ച്, ഒന്നുകിൽ മത്തിയോ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം. ആത്മീയുടെ ഉദ്ദേശമോ? സ്തോത്രം. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മലയാളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? ആത്മീയുടെ ഉദ്ദേശമോ? ഏത് ആത്മീയുടെ ഉദ്ദേശമോ? ഏത് ആത്മീയുടെ ഉദ്ദേശം? ആത്മീയുടെ ഉദ്ദേശമോ ശുദ്ധ മനസ്സ്, നല്ല ഹൃദയം? ഏത് ആത്മീയനാണ് ഉദ്ദേശിക്കുന്നത്? കന്നഡയിൽ അങ്ങനല്ല. ദൈവന വാക്യോപദേശദ ഗുരി എന്ന് വെച്ചാൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം, ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ശുദ്ധ ഹൃദയം, ഒരു നല്ല മനസ്സാക്ഷി, വിശ്വാസം, ഈ മൂന്നിനാലും ഉളവായ ദൈവസ്നേഹം. ഹല്ലേലൂയ. മനസ്സിലായോ? ഇത് സ്തോത്രം. ദൈവം ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തിനാണ് ദൈവവചനം പ്രസംഗിക്കുന്നത്? നമ്മൾ എവിടെ ചെന്നാലും ദൈവവചനം പ്രസംഗിക്കുക. കല്യാണത്തിന് ചെന്നാലും അവിടെ ദൈവവചനം, ഉറപ്പിന് ചെന്നാലും അവിടെയും ദൈവവചനം, മരണം വീട്ടിൽ ചെന്നാൽ അവിടെയും ദൈവവചനം, പ്രൊഫസറോട് സ്തോത്ര സഭയിൽ ചെന്നാൽ അവിടെയും ദൈവവചനം. സ്തോത്രം. എന്താണ് ഉദ്ദേശം? എവിടെ വെച്ചെങ്കിലും എങ്ങനെങ്കിലും പ്രൊഫസറോട് അവന്റെ ഹൃദയത്തെ, ഒരു വ്യക്തിയുടെ എങ്കിലും ഹൃദയത്തെ ഇത് തുടങ്ങും. അവനൊരു മാറ്റം വരുത്തണം. എന്താണ് എന്താണ് വരുത്തേണ്ടത്? ഒരു ശുദ്ധ ഹൃദയം. സ്തോത്രം. ഇന്ന് പ്രസംഗങ്ങളെല്ലാം കോമ്പറ്റീഷന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഒക്കെയാ കേട്ടോ. പ്രൊഫസറോട് സ്തോത്രം. പ്രൊഫസറോട് മനുഷ്യനെ പോതിപ്പിക്കാനായിട്ട്, രസിപ്പിക്കാനായിട്ട്. സ്തോത്രം. ദൈവമേ വചനമായിട്ട് നിൽക്കുമ്പോൾ ഭയപ്പെടുന്നു. ദൈവവചനത്തിന് ഉദ്ദേശം എന്താണ്? കേൾവിക്കാരിൽ സ്തോത്രം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഒരു ശുദ്ധ ഹൃദയം, ഒരു ശുദ്ധ ഹൃദയം ഉണ്ടാകണം. അവരുടെ തെറ്റുള്ളവർക്ക് മനസ്സിലാകണം, അവരുടെ കുറവുകളെ അവർക്ക് മനസ്സിലാക്കി പരിസരോട് ഒരു ശുദ്ധ ഹൃദയം ഉണ്ടാകണം. രണ്ടാമത്തെ വിഷയം എന്താണ്? ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. പരിസരോട് സ്തോത്രം. ഒരു നല്ല മനസ്സാക്ഷി. പരിസരോട് പൗലോസിലൂടെ എല്ലാം കൂടെ സ്തോത്രം. എന്താ അതിന്റെ എല്ലാം കൂടെ ഒരു ഒരു സാര, ഒരു എന്തോ അതിന്റെ ഒരു രസോത്തായ ഒരു അതിന്റെ ഒരു സത്ത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രസംഗത്തിന്റെ ഒരു സത്ത് എന്താണ്? സ്തോത്രം. ഒരു ശുദ്ധ ഹൃദയം ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. നിർവ്യാജമായ വിശ്വാസം. വിശ്വാസം
പരിശുദ്ധരോട് വിശ്വാസം നിർവ്യാജമായിരിക്കണം. അതിനകത്ത് കളങ്കം, അതിനകത്ത് കള്ളത്തരം വരരുത്, അതിനകത്ത് പിന്നെ മായം വരരുത്. പരിശുദ്ധരോട് നിന്റെ വിശ്വാസം നിർവ്യാജമായിരിക്കണം. ഇത് മൂന്നും കൂടെ ചേർന്ന് സ്തോത്രം ഉളവാകുന്ന ഓ ഹല്ലേലൂയ അതെന്തൊരു സ്നേഹമായിരിക്കും സ്തോത്രം. ആ സ്നേഹം ഇല്ലാത്തതാണ് പലപ്പോഴും തകരാറുള്ളത്. സ്നേഹം വെറും കാഴ്ചയ്ക്ക് വേണ്ടി മനുഷ്യനെ പൊതിപ്പിക്കാൻ വേണ്ടി ആയിപ്പോരു നമ്മുടെ സ്നേഹം. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കും. ഇത് ന്യായപ്രമാണം കൊണ്ട് അസാധ്യമായി പോയി. സ്തോത്രം. ഇത് ന്യായപ്രമാണം കൊണ്ട് സാധിച്ചില്ല. സ്തോത്രം. അതിനാണ് ദൈവം നീതീകരണത്തിന് വേണ്ടി വ്യവസ്ഥ മാറ്റിയത്. സ്തോത്രം. ഒന്ന്, വിശ്വാസത്താലുള്ള നീതീകരണം. രണ്ട്, സ്തോത്രം. രണ്ടാമത്തെ വിഷയം നീതീകരണത്തിന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ ഒന്ന്, അനുസരണം. അപ്പൊ എന്താ അനുസരിക്കേണ്ടത്? സ്തോത്രം. എന്താണ് അനുസരിക്കേണ്ടത്? ഈ വചനവും ഈ ഉപദേശത്തെ അനുസരിക്കുമ്പോൾ, ഹൃദയപൂർവം ഈ ഉപദേശത്തെ അനുസരിക്കുമ്പോൾ ഒരു ശുദ്ധ ഹൃദയം നിന്നിൽ ഉണ്ടാകും, നിർവ്യാജ വിശ്വാസം നിന്നിൽ ഉണ്ടാകും, നിഷ്കപടമായ ഭക്തി നിന്നിൽ ഉണ്ടാകും.